ഏട്ട എന്തായാലും എനിക്ക് ശിവനെ വേണം. നേരായ മാർഗത്തിൽ കൂടി അല്ലെങ്കിൽ എന്ത് തന്ത്രം പ്രയോഗിച്ചു? വളരെ സ്മാർട്ട് ആവാൻ നോക്കുകയായിരുന്നല്ലോ. പാവം, തലയ്ക്ക് ഭയങ്കര ചൂടായിരുന്നല്ലോ. കുറച്ചു നേരം വെള്ളത്തിൽ കിടക്ക്, ദേഷ്യമൊക്കെ മാറിക്കിട്ടും. ഓക്കെ, വാട്സ് റോങ് വിത്ത് ദം? എല്ലാവർക്കും എന്താ വട്ടായി പോയോ? നിങ്ങൾ എല്ലാരും പറഞ്ഞത് എന്റെ ബർത്ത്ഡേ ഗംഭീരമാക്കുന്നല്ലേ, എന്നിട്ടിപ്പോ ചളവാക്കിയല്ലോ. നമ്മുടെ മര്യാദ ഇവര് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്റെ മോൻ ശിവനിപ്പോ ഏതവസ്ഥയിലാണെന്ന് നീ ഇപ്പൊ കണ്ടില്ലേ? ശിവനോ ബ്രോയെ പോലെ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ചെറിയ കുട്ടികളെ പോലെ കേക്ക് ഫൈറ്റ് നടത്തുന്നു, അത് മാത്രമാണോ? അനിക ഇപ്പൊ അവനെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ട് കളിക്കുന്നു. എന്റെ മോന് അവളുടെ മുന്നിൽ അത്രയും വിലയുള്ളൂ. അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന നിമിഷം മുതൽ ഈ വീട്ടിലെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ടും ശിവൻ അനികയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നില്ലല്ലോ. ഇനി ശിവൻ അനികയെ രണ്ടാമതും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും? അവൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ നടക്കൂ. എന്റെ മകന്റെ നല്ല ജീവിതത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ആ അലവലാതി പെണ്ണ് എന്റെ മകന്റെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല. മോൾ എന്നോട് സത്യം പറയണം. മോക്ക് എന്റെ ശിവനെ ഇഷ്ടമാണല്ലോ അല്ലേ? ആന്റി, ശിവനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? ഐ മീൻ, ഹി ഈസ് ദ മോസ്റ്റ് ഐഡൽ ഗൈ ഇൻ ദ വേൾഡ്. ആൻഡ് ശിവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു പെണ്ണാണെങ്കിലും അവൾ വളരെ ലക്കി ആയിരിക്കും. എനിക്കിത് മാത്രം കേട്ടാ മതി മോളെ. ഇനി അങ്ങോട്ട് ആ അലവലാതി പെണ്ണിനെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ഔട്ട്സ് ആക്കുന്നെന്ന് മോള് കണ്ടോ? എന്നിട്ട് മോളെ ഞാൻ ശിവന്റെ ജീവിതത്തിൽ ഫോർ എവറിലേക്കായി ഇന്നാക്കും. താങ്ക് യു സോ മച്ച് ആന്റി. ഇക്കാര്യത്തിൽ ഞാനും ആന്റിയോടൊപ്പം ഉണ്ട്. ദേഷ്യമുള്ളപ്പോ ഐസ്ക്രീം കഴിക്കുന്നത് വല്ലാത്തൊരു സുഖമാ. മനസ്സും തലയും നല്ലോണം തണുക്കും അല്ലേ? ദാറ്റ്സ് റൈറ്റ്. ഇന്ന ഐസ്ക്രീം കഴിച്ചിട്ട് ഒരു രസവും ഇല്ല. രസം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ഐസ് കഴിക്കണം. അവിടെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഒരു ഹൈജു ചേട്ടനുണ്ട്. എന്റെ അമ്മോ, ചേട്ടൻ കൊണ്ടുവരുന്ന ഐസിന്റെ ഒരു സ്വാദ്! അങ്ങനെ ഒരു
ചേട്ടനുണ്ട്. അവിടെ ഈ ഹൈജു ചേട്ടന്റെ അടുത്തുനിന്ന് ഐസ്ക്രീം മേടിച്ച് കഴിക്കാത്ത ആരും ഇല്ലെന്ന് പറയാം. നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഒരു ദിവസം കൊണ്ടുപോകാം. അയ്യോ വേണ്ട വേണ്ട. ഹലോ ഗൗരി, നീ എന്താ ആലോചിക്കുന്നേ? അത് ഒന്നുമില്ല, പുറത്ത് നല്ല മഴയുള്ള സമയത്ത് ഓങ്കാരച്ചേട്ടനെ ആ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് കുറച്ച് കടന്ന കൈയായി പോയില്ലെന്നൊരു തോന്നൽ. ആരാ പാവ? ഓങ്കാര പാവാണെന്നോ? ഞാൻ എന്റെ ശിവനെയും നീ നിന്റെ ഞാൻ രുദ്രനെയും തള്ളിയിട്ടില്ലേ? അല്ല, ഓങ്കാരച്ചേട്ടന് ജലദോഷം വരുമെന്നൊരു പേടി. പോളിച്ചു മതി, എല്ലാം തീർന്നു. ഇവിടെ എത്തുമ്പോ നമ്മുടെ വണ്ടി എപ്പോഴും നിക്കും. ഇതാ നമ്മുടെ പ്രശ്നം. ഒരു ഐസ്ക്രീമിനേക്കാളും ശടേന്ന് ഉരുകി പോകുന്നതാ ഈ പെമ്പിള്ളേരുടെ മനസ്സ്. അത് ഇന്ത്യൻ മഹിള. ഇത് ആരാ പ്രയോജനപ്പെടുത്തുന്നറിയോ? അതേന്നേ, നമ്മൾ എന്താ തീരുമാനിച്ചിരുന്നത്? നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്ന് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. സ്ത്രീ ശക്തി എന്താന്നാ നീ പറഞ്ഞത്? സിന്ദാബാദ്. പിന്നെ ഗൗരിയെട്ടത്തി, ഏട്ടത്തിക്കറിയോ, ഞങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പിൽ ഇതിനേക്കാൾ തണുത്ത വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അതിൽ റെക്കോർഡും എടുത്തിട്ടുണ്ട്. തണുപ്പത്ത് വെറും 15 സെക്കൻഡോടെ ഞാൻ മുഴുവൻ ട്രെഞ്ചും കടന്നത്. ഗൗരിയെട്ടത്തി, യു ഹാവ് ടു ബി സ്ട്രോങ്. ഏട്ടത്തി കുറച്ചുകൂടെ ഒന്ന് മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കേണ്ടിരിക്കുന്നു, അല്ലേ? ശരിയാ ഭവ്യ. 4-5 തുണിയൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. ഏറ്റവും ആദ്യം ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാം. ഗുഡ് ഐഡിയ, വെരി ഗുഡ്. അത് ഞങ്ങൾക്കിടയിലുള്ള വിഷയം, അതൊന്നും നിങ്ങൾ അറിയണ്ട. അങ്ങനെ പറയുന്നതിന് മുമ്പ് സ്വയം ഒന്ന് നോക്ക്, മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നു. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? വല്യേട്ടാ, ഒരു ഐസ്ക്രീം തരട്ടെ, കഴിക്കുന്നോ? വേണ്ട വേണ്ട. വേണ്ട, ഇയാള് ഇയാള് ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെയാ ഗൗരി. ഐസ്ക്രീം കഴിച്ച അപ്പൊ ഒച്ച അടയ്ക്കും. ഇയാൾക്ക് അസുഖം വന്നാ പിന്നെ വീട് രണ്ടാക്കും. എനിക്കതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. രുദ്ര, എന്നാ നീ ഒരു ഐസ്ക്രീം കഴിക്കും? അയ്യോ വേണ്ട വേണ്ട ഏട്ടത്തി. രുദ്രനെ ഐസ്ക്രീം ഒന്നും മണപ്പിച്ച അപ്പൊ ജലദോഷം പിടിക്കും. അതും അജ്മീറിലെ റെഡ് ഗോസ്റ്റ് എന്ന ഗ്യാങ്ങിനെ ഞാൻ പിടികൂടിയതിനേക്കാൾ അതിവേഗത്തിൽ. ഇവള് എന്തായി പറയണേ? ഇങ്ങനെ പിടിച്ചെന്ന ഇങ്ങനെ പുഷ്പം പോലെ ഞാൻ അവരെ പിടിച്ചു. എക്സ്ക്യൂസ് മീ, ഞാൻ അവരുടെ മെമ്പറും അല്ല, കൊച്ചു കുട്ടിയല്ല. ഐസ്ക്രീം കഴിച്ച ഉടനെ ജലദോഷം പിടിക്കാനായിട്ട് ഇപ്പൊ കഴിച്ചു കാണിച്ചുതരാം. സ്റ്റോപ്പ്, ഡോണ്ട് മൂവ്, ഗോ ബാക്ക്. നീ ഇപ്പൊ ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട. വേണ്ട എടുത്തി, അവന് കൊടുക്കണ്ട പ്ലീസ്. ആ ഐസ്ക്രീം ഒന്ന് കൊണ്ടുവയ്ക്ക്. ഗൗരിയെട്ടത്തി, എന്നാ ഓംകാര ചേട്ടന് വേണോന്ന് ചോദിച്ചൂടെ? ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, മധുരം കണ്ടത് അപ്പ അടിച്ചു മാറ്റി മുഴുവനും അകത്താക്കുന്ന പാർട്ടിയാ. ഓംകാര ചേട്ടന് കൊടുക്കണ്ട. ശിവ, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ആ അതാ നല്ലത്, ലെറ്റ്സ് ഗോ. ആ പിന്നൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഞങ്ങളെ നിങ്ങൾ തോപ്പിച്ചു എന്ന് മാത്രം വിചാരിക്കരുതേ. ഞങ്ങൾ ഓബ്രോയ്സ് ആണ്. ഇഷ്ടികയ്ക്കുള്ള ഉത്തരം ഹജ് തുമ്മിക്കൊണ്ട് തന്നിരിക്കും. ഇല്ല, കരിങ്കലും ഉണ്ട് തന്നിരിക്കും. കരിങ്കലും ഉണ്ട്, ശരിയല്ലോ? കരിങ്കലും ഉണ്ട് തന്നിരിക്കും. എന്നാ വാ, കരിങ്കല്ലെടുക്കാനായിട്ട് പോവാം. ഏ, കോഫി കുടിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞേ. ബായ്, നടക്കുന്നേ. Ha ha ha.
ഓമിനെ തണുക്കുന്നുണ്ടോ? അതൊന്നും ഞാനൊരു മനുഷ്യനല്ലേ, അവിടെ അവരുടെ മുമ്പിൽ തണുത്ത് കുറച്ചിട്ട് നിക്കാമല്ലായിരുന്നു. ഒരു കുഴപ്പമില്ലെന്ന് വെറുതെ ആക്ട് ചെയ്തതാ. ഓബ്രോയ്സിന്റെ അഭിമാന പ്രശ്നമായി പോയില്ലേ? ഓം പറഞ്ഞതാ അതിന്റെ ശരി. എന്താ ബെഡിൽ ഇരിക്കരുത്? അതെന്താ ഇരിക്കരുത്? മെത്ത നനയും. ഉണങ്ങുന്നവരെ നിക്കണോ? ഈ ഒബ്രോയ്സിന്റെ അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു കാര്യം പറയട്ടെ. ഞാൻ തണുപ്പില്ലാത്ത പോലെ വെറുതെ പ്രറ്റൻഡ് ചെയ്യായിരുന്നു. ഐ ആം സോ കൂൾ, ബട്ട് ആക്ച്വലി ഐ വാസ് ഷിവറിങ്. ഓ എനിക്കുണ്ടല്ലോ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ തോന്നുന്നു. പിന്നെ ശിവേടിന്റെ കയ്യിൽ ഇരിക്കുന്ന സ്പെഷ്യൽ മെഡിസിൻ ഇല്ലേ, അതെനിക്കും വേണം. സെയിം ടു സെയിം. അതുപോലെ ഒരു ഹഗ്ഗും വേണം. ഇങ്ങനെ നനഞ്ഞു നിൽക്കുമ്പോ കെട്ടിപ്പിടിക്കുന്നത് ശരിയാവില്ല. എന്നാ ശരി, വേണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ഹോട്ട് ഷവർ ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഓർഡർ ചെയ്യാം. ഒരുമിച്ച് കുളിക്കാനോ? ഇല്ല, വേറെ മതി. നമ്മുടെ ബാത്റൂമില് നമുക്ക് ഒറ്റ കിട്ടി പോ. ഇത് എന്റെ റൂമാ, നീ ഇവിടെ. പുറത്ത് ഭയങ്കര തണുപ്പാന്നേ. എന്നാ നീ ഇവിടെ കുളിക്ക. വല്യേട്ടാ, വല്യേട്ടാ, ശിവൻ. നീ വന്നി ഭവ്യ. ആ വന്നെ. ഞാൻ നോക്കിയത് വേറൊന്നും അല്ല, താൻ വെറുതെ നോക്കുകയായിരുന്നോ അതോ അളക്കുകയായിരുന്നോ? പിന്നെ എന്ന് വെച്ചാ എനിക്ക് വേറെ ഒരു പണിയില്ലല്ലോ. രാഗിണിയുടെ അസൂയ തോന്നുന്നുണ്ടല്ലേ? എന്തിന്? ആ പ്രാണിയോട് എനിക്ക് പോയിട്ട് എന്റെ ഈ പുതിയ ശ്യാമളയ്ക്ക് പോലും അസൂയ ഉണ്ടാവില്ല. ഓ, അപ്പോ നീ ജലസ് അല്ലല്ലേ? എനിക്കൊരു ജലസും ഇല്ല. ഞാനെന്തിനും അവളോട് ജലസ് ആവണം? അല്ലെങ്കിൽ തന്നെ നമ്മൾ രണ്ടുപേരും മൂവ്ഡ് ഓൺ അല്ലേ, പിന്നെന്ത് കാര്യം? എനിക്കാണിപ്പോ അസൂയ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോ തോന്നാം. ശിവ, താൻ എന്താ ഈ ചെയ്യുന്നത്? തന്റെ ഒച്ച അടയ്ക്കും, അത് കഴിക്കണ്ട. എന്താ ശിവ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? ശിവ അത് കഴിക്കണ്ട. എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നുള്ളൊരു ഗുഡ് ന്യൂസ് ഞാൻ നിനക്ക് തന്നതല്ലേ. അപ്പോൾ മധുരം നൽകുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. ഞാൻ പേടിച്ചു തന്നെ സംഭവിച്ചോണ്ടിരിക്കുക. ഇവര് രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചോണ്ടിരുന്ന രണ്ടുപേരും ഒന്നുകൂടി അടുക്കത്തേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ അത് തന്നെയാ നടക്കുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എന്റെ അക്കാര്യം മോളെ എനിക്ക് വിട്ടേക്ക്.
നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞേ? സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ്. ആ, അവനെ കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഭവ്യ, ഒന്ന് പെട്ടെന്ന് ചെല്ല്, ഓങ്കരച്ചേട്ടനോ റേഡിയോ ചെലപ്പോ ഇങ്ങ് എത്തും. ചെല്ല്. കാരണം ഞങ്ങളിത് അവരെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചു. അനികക്കിച്ച് പറഞ്ഞതാ, കാരണം അങ്ങനെ ചെയ്ത ആണുങ്ങള്. അപ്പ അനികക്കച്ചിയാണ് പിന്നിൽ. അപ്പ ഈ മഹിളാ മുക്തി മോർച്ചയുടെ ലീഡർ അനികയാണല്ലേ? അപ്പൊ അവള് പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങൾ എന്റെ അനിയന്മാരുടെ നേർക്ക് ഇമോഷണൽ അറ്റാക്ക് നടത്തുന്നത് അല്ലേ? നിങ്ങൾ എന്തിനാ അനിക പറയുന്നൊക്കെ അനുസരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അവൾക്ക് വട്ടാ, വട്ട് മുഴുവൻ വട്ട്. യു നോ വാട്ട്, ഷീ ഈസ് ഫുള്ളി മാഡ്, ഷീ ഈസ് ക്രേസി. യാ, ചിരി വരുന്നുണ്ടല്ലേ. ഞാനെന്താ ഇവിടെ തമാശയാണ് പറഞ്ഞേ? ഇസ് ഇറ്റ് എ ജോക്ക്? അയ്യോ ഇല്ല വില്ലേട്ടാ, ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ഞങ്ങള് വിചാരിച്ചത് ചേട്ടനും അനികേട്ടത്തിയും എത്ര ക്യൂട്ടാ എന്നുവെച്ചാ, സംസാരിച്ചത് ഞങ്ങളുടെ കാര്യമാണെങ്കിലും ചേട്ടൻ അത് അനികേട്ടത്തിൽ കൊണ്ടെത്തിച്ചു. എന്ത് പറഞ്ഞാലും ഒരു കാര്യം സത്യ, അനികേട്ടത്തി ഏട്ടന്റെ ഫേവറേറ്റ് ടോപ്പിക്കാ. പ്ലീസ്, ഞാൻ എന്റെ അനിയന്മാരുടെ കാര്യത്തെ പറ്റി മാത്രമാണ് സംസാരിച്ചത്. ഇപ്പൊ തന്നെ അനിക പറയുന്ന വാക്കുകൾ വിശ്വസിച്ചിട്ട് നിങ്ങളും സഫറാവൂല്ലേ? അതിന്റെ കൂടെ എന്റെ അനിയന്മാരെ സഫർ ചെയ്യിപ്പിക്കുന്നു. അയ്യോ അങ്ങനെയല്ല വല്യേട്ടാ, ഏട്ടൻ തെറ്റിദ്ധരിക്കണ്ട. അക്കച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടായതോ ആവട്ടെ, അത് നിലനിർത്തണമെങ്കിൽ ഒത്തിരി വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം എനിക്ക് ഓങ്കാരച്ചേട്ടനോട് എന്നും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്നോടതില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മകന്നു നിൽക്കുന്നത്. അങ്ങനെയെങ്കിലും മനസ്സിലാക്കിയാലോ, ഓങ്കാരച്ചേട്ടൻ എന്നോടല്ല പ്രോബ്ലം, ഞങ്ങളുടെ ഈ ബന്ധത്തോടാണ്. വല്യേട്ടാ, ഞാനും ഇതെല്ലാം ചെയ്തത് രുദ്രനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ അവനെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. പക്ഷെ ഞാൻ അവനെ ചതിച്ചു എന്ന് അവൻ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ രുദ്രന്റെ സൈഡും ശരിയാണ്, പക്ഷെ ഞാൻ പറയുന്നതും തെറ്റൊന്നും അല്ലല്ലോ വല്യേട്ടാ. വല്യേട്ട, ഒരു കാര്യം കൂടി, ഞങ്ങളൊരു കാര്യം പറഞ്ഞ കേക്കോ പ്ലീസ്. നിങ്ങളും മൂന്ന് പേരും പരസ്പരം ഒന്നും ഒളിക്കാറില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈയൊരു കാര്യം മാത്രം ഓങ്കാരച്ചേട്ടനോടും റോഡിയോടും വല്യേട്ടൻ പറയരുത്. അതെ വല്യേട്ട, പ്ലീസ്. ഇല്ല, ഞാൻ അവരോട് പറയില്ല. താങ്ക്യൂ. നടക്ക. ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാലേ കുറച്ചൊരു സുഖം തോന്നും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുകയായിരുന്നു? ഇല്ല, അല്ലടാ. ഓ, താങ്ക് ഗോഡ്. ഓ മൈ ഗോഡ്, ശിവേട്ടാ, ശിവേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി. മതി ശിവേട്ടാ, മതി, ഞങ്ങൾ ഇവിടെ കരയിപ്പിക്കല്ലേ. കണ്ടില്ലേ, ചേട്ടൻ ചേട്ടനാണ്. അവര് നമ്മളെ എത്ര തന്നെ ഡിസ്റ്റർബ് ചെയ്താലും നമ്മുടെ ശിവേട്ടൻ കണ്ടില്ലേ, ബിസ്ക്കറ്റ്സ്, ഹോട്ട് ചോക്ലേറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ശിവേട്ടാ, ഐ ലവ് യു. ശിവേട്ടൻ നനഞ്ഞേക്കല്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പൊ ശിവേട്ടനെ ഹഗ് ചെയ്തേനെ. ഞാനിപ്പോ ഹഗ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയോ, പോയി വേഗം കുളിച്ചിട്ടോ. ചെല്ല്. ഞാൻ പറഞ്ഞു ആര് കേക്കാൻ, ഇപ്പൊ തൊണ്ട അടച്ച് ശബ്ദം ഇല്ലാതെ ഇരിക്കാവൂ. എന്തു പറഞ്ഞാലും തള്ളി ശിവന്റെ തള്ളിന് ഒരിക്കലും ഒരു കുറവും ഉണ്ടാവില്ലല്ലോ. ഇത് കൊണ്ട് കൊടുത്തേക്കാം. നിങ്ങൾ രണ്ടുപേരും എവിടെ പോയതാ? ഞങ്ങളോ രണ്ടെണ്ണം കൂടി ഓംറുവിനെ സഹായിക്കാൻ പോയതല്ലേ? ഇല്ലില്ല ഇല്ലില്ല, ഞങ്ങൾ രണ്ടാളും പുറത്ത് നടക്കാൻ പോയതായിരുന്നു. അപ്പൊ കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നു. കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നോ? നീ ഇപ്പൊ കമ്മീഷണർ സാറോടല്ലേ സംസാരിച്ചത്?
ഓ അതെ അതെ, ഞാനിപ്പോ കമ്മീഷൻ സാറിന്റെ അടുത്ത് സംസാരിച്ചതേ ഉള്ളൂ. അല്ല, ഞാൻ വിചാരിച്ചത് ഗൗരി ചേച്ചിക്ക് കമ്മീഷൻ സാറിന്റെ ഫോൺ വന്നു. ശരിയാ, ഞാൻ കമ്മീഷൻ സാറിനോട് സംസാരിക്കായിരുന്നു. ശരി, നിങ്ങളിരിക്കും, ഞാൻ ദേ ഇപ്പോ വരാം. ആ ചേച്ചി, എവിടെ പോവാ? ഒന്നുമില്ല, എനിക്ക് ആ കിരണിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഒന്ന് പോയിട്ട് വരട്ടെ. നിനക്ക് ജലദോഷം പിടിക്കുന്ന അനികേടത്തി പറഞ്ഞതിപ്പോ വളരെ ശരിയായി. പക്ഷെ ശിവടൻ അതിന് ഐസ്ക്രീം കഴിച്ചില്ലല്ലോ. ഞാൻ കുറച്ച് കഴിച്ചായിരുന്നു, എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്തായിരുന്നു. ഐ തിങ്ക് അത് കാരണമായിരിക്കും എനിക്ക് കുറച്ചിങ്ങനെ തൊണ്ടടപ്പും ചുമയൊക്കെ വന്നത്. ശിവട്ടാ, മരുന്നെടുത്ത് കഴിക്കും. എന്റെ മരുന്ന് എന്റെ റൂമിലുള്ളത്. പക്ഷെ നിനക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ. ഓഫ് കോഴ്സ് നോട്ട്. വെറുതെ അവിടം വരെ പോയി ഉള്ള മുടി കൂടിയില്ല ഉണ്ടാക്കണ്ട, വേറെ വല്ലതും കഴിച്ചോളാം. ഇതെങ്ങനെ ഇവിടെ എത്തിയേ? Obviously, and the brothers. ശിവേട്ടൻ എന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ചിരിച്ചെന്തിനാന്ന് ചോദിച്ചാ നീ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടപ്പോ ചിരിച്ചെന്ന് മാത്രം. ഞാൻ സ്മൈൽ ചെയ്തത് ശിവേട്ടൻ ചിരിക്കുന്നത് കണ്ടില്ല. ഞാൻ നിങ്ങൾ രണ്ടുപേരും സ്മൈൽ ചെയ്യുന്ന കാരണം സ്മൈൽ ചെയ്തു എന്നേ ഉള്ളൂ. എന്റെ സഹോദരങ്ങൾ സ്മൈൽ ചെയ്തോണ്ട ഞാൻ സ്മൈൽ ചെയ്തത്. സാധാരണ വെള്ളം അടിച്ചാലാണ് എല്ലാവർക്കും തിളക്കി കുടിക്കുക. നമ്മൾ പൂളി വീണപ്പോ നമുക്ക് പൂളിന്റെ കാര്യം മാത്രം പറയണ്ട. അവര് ചെയ്തത് ഒട്ടും ശരിയല്ല. അതും എന്റെ ബർത്ത്ഡേ ദിവസം. യു നോ ഗൈസ്, ഗൗരി അങ്ങനെ ചെയ്യുന്നു ഞാൻ ഓർത്തില്ല. ഐ മീൻ ഗൗരി അവള് ദേവി. ശിവേട്ടാ, ഈ വാക്ക് നമ്മുടെ വീട്ടിൽ വർജിക്കപ്പെട്ടതാണ്. പ്ലീസ്. ആ യാ, നിന്റെ പഴയ ആളുടെ പേരും ദേവി. അവള് ദേവിയല്ല, ഡയൻ ആണ്. ഡയൻ എനിവേ, നമ്മള് ഗൗരിയുടെ കാര്യമല്ലേ പറഞ്ഞത്? അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം എന്റെ മുഖത്ത് കേക്ക് തേച്ചു, പിന്നെ പൂളിലേക്ക് തള്ളിയിട്ടു. ഐ മീൻ ഷീസ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്ത് തേപ്പ് തേച്ചെന്നായി പറയണേ? ശരിക്കും ഭവ്യയുടെ തേപ്പായിരുന്നു തേപ്പ്. ഞാൻ പതറിപ്പോയില്ലേ? നീ പതറിയതല്ല, വീണെന്ന് പറഞ്ഞു. അതിപ്പോ ഓർമ്മിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? കോഴ്സ്. അവളൊരു പോലീസുകാരിയാണെന്ന് അറിഞ്ഞ ഞെട്ടലീന്ന് എനിക്ക് ഇതുവരെ പുറത്തു വരാനായിട്ടില്ല. ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു വെച്ചിരുന്നത്, ഞാൻ ബോഡി ഉണ്ടാക്കി അവളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. പക്ഷെ അവളാണെങ്കിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. റൈറ്റ്? റൈറ്റ്. വേറൊരു കാര്യം അറിയോ, അവള് റിവോൾവർ റാണിയാണ്. തലേണയുടെ അടിയിൽ ഗണ്ണും വെച്ചുകൊണ്ട് അവള് കിടന്ന് ഉറങ്ങുന്നത്. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് പറഞ്ഞേ. ഭവ്യ, വെരി സ്മാർട്ട്. യു ആർ സ്മാർട്ട്. ഒരു മിനിറ്റ്, നമ്മളെന്തിനാ അവരെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നത്? Let's talk about something else, yeah? Thank you.
വെള്ളം കുടിക്കാതെ ഉറങ്ങുകയില്ല. രുദ്രനാണെങ്കിൽ പ്രോട്ടീൻ പാല് കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. അക്കച്ചി വിളക്കില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് വെള്ളം കൊടുത്തിട്ട് വന്നേനെ. ഗൗരി ചേച്ചി, നമുക്ക് അവിടേക്ക് പോവാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ആരുടെങ്കിലും കയ്യിൽ വെള്ളം കൊടുത്തോടുന്നതിൽ തെറ്റില്ലല്ലോ. ഐഡി എന്റെ തലക്കകത്ത് എന്താ വരാഞ്ഞേ? അതെ, നമുക്കൊരു എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മുത്തശ്ശി ഇതുവരെ ഉറങ്ങിയില്ലേ? സ്വന്തം കണ്ണുകൾക്ക് മുൻപിൽ കുടുംബം താറുമാറാകുമ്പോ ആ കണ്ണുകൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും മോനെ? എങ്ങനെ സഹിക്കാൻ പറ്റും ഇതൊക്കെ? ഈ കൺമുന്നിൽ പരസ്പരം പ്രണയിച്ചവർ ഇപ്പോ കലഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില ബന്ധങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ തകരുമ്പോ മറ്റു ചിലത് തുടങ്ങിയതിനു ശേഷം തകരുന്നു. ചില ബന്ധങ്ങളാണെങ്കിൽ തുടങ്ങുന്നുമില്ല തകരുന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയം കണ്ട. അതൊരിക്കലും തകരാൻ നിങ്ങൾ രണ്ടുപേരും അനുവദിക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം തകർന്നതാ. അത്ര വിശ്വാസമായിരുന്നു നിങ്ങളുടെ പ്രണയത്തിൽ. ആ ബന്ധമൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുന്നതിന് പകരം പുതിയ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണോ നീ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതല്ലേ, സ്നേഹത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഉണ്ടാവണമെന്ന്. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം ശരിക്കും പവിത്രമായിരുന്നു. എന്നിട്ടും എനിക്ക് മനസ്സിലാകാത്തത് ഈ ബന്ധം എങ്ങനെയാ തകർന്നതെന്ന. നിന്റെ അനിയന്മാരും നീ തെളിച്ച വഴിയിലൂടെ നടന്ന് നടന്ന് ശരിക്കും ഇപ്പൊ നീ ചെയ്യുന്നത് തന്നെയാ അവരും ചെയ്യുന്നത്. അതെങ്ങനെയാ? ഇതൊക്കെ നീ സ്വയം മനസ്സിലാക്കാത്തപ്പോ പിന്നെ അവരെങ്ങനെ മനസ്സിലാക്കാനാ? മുത്തശ്ശി, മുത്തശ്ശി ഓംറുവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ശിവൻ അതെല്ലാം നേരെയാക്കിക്കോളും. ഒരുപക്ഷെ നീ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശിക്ക് സന്തോഷമായിരുന്നേ. Thank you.
മുത്തശ്ശി പറഞ്ഞത് ശരിയാ. നമ്മൾ തമ്മിലുള്ള വഴക്ക് കാരണം ഓംറുവിന്റെ ജീവിതം നശിക്കാൻ പാടില്ല. പാവം ഗൗരിയും ഭവ്യയും ഇപ്പോൾ നല്ല വിഷമത്തിലാ. അതിനെന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവർ തമ്മിൽ ഒന്നിക്കണം. അതിപ്പോ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനിപ്പോ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമാണെന്ന് തോന്നിയാൽ ഞാൻ തയ്യാറാണ്. ഇതൊക്കെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ. ഗൗരിയും ഭവ്യയും വഴിതെറ്റിച്ചത് നീയല്ലേ? ഇതെന്താ താൻ ഇപ്പോഴും വഴക്കുകൂടാണോ? ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കും. അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, നീ എന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി. സ്റ്റൂപ്പിഡിറ്റി ഒന്നും കാണിക്കണ്ട. ജസ്റ്റ് ഫോളോ വാട്ട് ഐ സേ. എന്തൊരു കഷ്ട, എന്റെ ഹെൽപ്പ് വേണം, പക്ഷെ ചോദിക്കാൻ വയ്യ. ഇതിപ്പോ എന്നോട് എന്തോ കാരുണ്യം ചെയ്യുന്ന പോലെ. സ്റ്റോണോ ബ്രോയ് മാറില്ലല്ലോ. ശിവൻ ഒന്ന് ഫോൺ എടുക്ക്. ഏട്ടാ, എനിക്ക് ഈ സമയത്ത് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. സോ പ്ലീസ് ലീവ് മീ അലോൺ. എനിക്ക് നീ അപ്സെറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയാം, പക്ഷെ അതുകൊണ്ട് ഇതൊക്കെ പൊട്ടിച്ചളഞ്ഞ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കിട്ടുമോ? ഈ സമയം എനിക്ക് ലെക്ചർ കേൾക്കാൻ സമയമില്ല ഏട്ടാ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ ആൻഡ് ലീവ്. ഏട്ടാ പ്ലീസ്. ഓക്കെ ഫൈൻ, നോ പ്രീച്ചിങ്, ജസ്റ്റ് ടെൽ മീ യുവർ പ്രോബ്ലം. ശിവൻ ഫോൺ എടുക്കുന്നില്ല. ഒരു ബോർഡിൽ പേരെഴുതി വെച്ചെന്ന് വെച്ചിട്ട് ഈ സ്ഥലം അവന്റേതാവില്ലെന്ന് പോയി പറയേ. ഈ സ്ഥലം ശിവൻ ഓബ്രോയ്ക്ക് വേണം. അത് മാറ്റി എഴുതാൻ ആർക്കും ആവില്ല. ചിലപ്പോ ബിസി ആയിരിക്കും. അറിയില്ല ഏട്ടാ, ഹീസ് വെരി അൺപ്രെഡിക്റ്റബിൾ. എല്ലാം ശരിയായി വന്നതാ. അയാൾ അയാളുടെ ഫാമിലിയുടെ മുമ്പിൽ എന്നെ കല്യാണം കഴിക്കാൻ അനൗൺസ് ചെയ്തതാ. ബട്ട് ദി നെക്സ്റ്റ് മൊമെന്റ് അയാൾ അത് വേണ്ടെന്ന് വെച്ചു. ആ പെണ്ണ് അതിന് കാരണം. ഏത് പെണ്ണ്? അയാളുടെ എക്സ് വൈഫ് അനിക. അനികയോ? ആ ഏട്ടാ, ഏട്ടന്റെ ഓഫീസിൽ അന്ന് ഇന്റർവ്യൂവിന് വന്ന ആ പെണ്ണ് തന്നെയാ അത്. അവളെ ഹയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നില്ല. ദ സെയിം ഗേൾ. മിസ്റ്റർ സന്തോഷ് മഹാദേവൻ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നിരുന്നു. നിങ്ങളോ? നമ്മൾ തമ്മിൽ ഇങ്ങനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ദാറ്റ് ഗേൾ, അവള് ശിവൻ ഒബ്രോയുടെ വൈഫാണെന്നാണോ പറയുന്നത്? എക്സ് വൈഫായിട്ടാ. എന്നിട്ട് ഇപ്പോഴും അവൾ അവിടെ തന്നെ താമസിക്കുന്നത്. ശിവൻ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ അവളുടെ ഇപ്പോഴത്തെ ശ്രമം. ശിവനാണെങ്കിൽ എന്നെ പോലെ തിൻ ആൻഡ് സെക്സി ഗോർജിയസ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ വിട്ടിട്ട് ആ പുണ്ണിയുടെ പുറകെ നടക്കുക. അവൾക്കതിന് അത്ര തടിയൊന്നുമില്ലല്ലോ. എന്നെ പോലെ എത്ര വണ്ണം കുറഞ്ഞവളല്ലേ ഏട്ടാ. ആക്ച്വലി നീ ഇപ്പൊ വെറുതെ ജലസാവോ? ശിവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ ഈ ജലസി കാരണം തെറ്റായ സ്റ്റെപ്പ് ഒന്നും എടുക്കാതിരിക്കാൻ നല്ലത്. ഡോണ്ട് ഡു എനിതിങ് ക്രേസി. ഏട്ടാ, എന്ത് സംഭവിച്ചാലും എനിക്ക് ശിവനെ വേണം. നേരായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ എന്ത് കുതന്ത്രം പ്രയോഗിച്ചു. ഓൾ റൈറ്റ്, പക്ഷേ നീ എന്തെങ്കിലും സ്റ്റുപ്പിഡ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരേ ഒരു പ്രാവശ്യം നീ അതിനെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരിക്കണം. എനിക്ക് ഏട്ടന്റെ ഹെൽപ്പ് ആവശ്യം വന്നാൽ ഞാൻ തീർച്ചയായും ഏട്ടന്റെ അടുത്ത് വരും. ബട്ട് ഇപ്പൊ ഏട്ടന്റെ സഹായം എനിക്ക് ആവശ്യമില്ല ഏട്ടാ. തൽക്കാലം എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അപ്സെറ്റ് ആണോ? കാരണം ഐ ഫീൽ ചീറ്റ് അടിച്ചു ഏട്ടാ. ഭവ്യ അവളുടെ മിഷന് വേണ്ടി എന്നെ യൂസ് ചെയ്യുമായിരുന്നു. ഗൗരിയോട് ഞാൻ വളരെ ദേഷ്യത്തിലായിരുന്നു സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോ എനിക്ക് എന്റെ തെറ്റ് ബോധ്യപ്പെട്ടപ്പോ തിരുത്താൻ അവൾ അവസരം തരുന്നില്ല. ഓംകാര, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശിവ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, അവൾ എന്നോട് പകരം വീട്ടുക. രുദ്ര, നീ ഇന്നലെ ഓംകാരെ ശ്രദ്ധിച്ചായിരുന്നു. ഗൗരിയുടെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു.
രുദ്ര, ഗൗരി കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ശിവട്ടൻ പറയുന്നത് ശരിയാ. ഓംകാര ആ കല്യാണത്തെ അംഗീകരിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഓംകാരയുടെയും ഗൗരിയുടെയും ജോഡി പെർഫെക്റ്റ് ആണ്. പിന്നെന്താ പ്രോബ്ലം? പ്രോബ്ലം എന്താന്ന് വെച്ചാല് രുദ്രന്റെ ഈഗോ ഹർട്ടായിരിക്കുന്നു. കാരണം ഒരു പെണ്ണിന് രുദ്രനേക്കാളും സ്ട്രോങ് ആവാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് അവൻ ഭവ്യ മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യം സമ്മതിച്ചു തരാത്തത്. അല്ല, നീ തന്നെ പറ, ഇതിൽ ഭവ്യ എന്ത് തെറ്റാ ചെയ്തെ? അവളൊരു അണ്ടർ കവർ കോപ്പാണ്. അവൾക്കൊരിക്കലും അവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് രുദ്രൻ ഓവർ റിയാക്ട് ചെയ്യാന്ന്. ശിവട്ടൻ പറയുന്നത് ശരിയാ, ഓംകാര ഓവർ റിയാക്ട് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ ഓംകാര ചുൾബുള്ളെടുത്തി അംഗീകരിച്ചേ മതിയാവും. ഐ തിങ്ക് വി ഷുഡ് പാസ് ദം അപ്പ്. യു ആർ റൈറ്റ്, രുദ്രൻ നമ്മുടെ ഇളയ അനിയനാണ്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ഹെൽപ്പ് ശിവ. നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് അവർക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റിയെടുക്കണം. പക്ഷേ ഇതെല്ലാം നമുക്കിടയിലെ സീക്രട്ട് ആയിരിക്കണം. ഡോണ്ട് വറി, ഉറപ്പായിട്ടും നമ്മളല്ലാതെ ഈ കാര്യം വേറെ ആരും അറിയില്ല. അത് കലക്കി തകർപ്പൻ ഐഡിയ ആണല്ലോ. രണ്ടുപേരെയും പരസ്പരം സഹായിക്കാൻ ഏൽപ്പിച്ചോ. ഈ ലോകത്ത് നിങ്ങളാകെ ഒരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ. എന്ത് ലാംഗ്വേജ്? ഇന്നലെ ആരോ എന്തോ പറഞ്ഞല്ലോ, ശശീന്നോ മറ്റോ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അതെന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. ശീലം മാത്രമായിട്ട് എന്തിനു, ഒത്തിരി കാര്യങ്ങൾ മാറ്റാനുണ്ട്. എന്ന് പറഞ്ഞാൽ? അതൊക്കെ പോട്ടെ, തനിക്കത് ഇഷ്ടപ്പെടില്ല. തൽക്കാലം നമുക്ക് പ്ലാനിൽ ശ്രദ്ധിക്കാം. അതിനെപ്പറ്റി നീ ടെൻഷൻ ആവണ്ട, പ്ലാനിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കും. ദേ എന്റെ അടുത്ത് ഒരു അടിപൊളി പ്ലാൻ ഉണ്ട് കേട്ടാ. ചോദിക്കില്ലേ? ചോദിച്ചില്ലെങ്കിലും നീ പറയാതിരിക്കില്ലല്ലോ. ചോദിച്ചെന്ന് വെച്ച് നിങ്ങളുടെ പൊക്കം കുറയൊന്നുമില്ലല്ലോ. ഹൈറ്റിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കേണ്ടതില്ല. അപ്പൊ അറിയണ്ടല്ലേ. ശരി, ഞാനും പറയുന്നില്ല. ഇവിടെ വന്ന സ്ഥിതിക്ക് അതെന്താന്ന് പറയാ. നേരത്തെ എന്താ ചോദിക്കഞ്ഞ്? മടിയായിരുന്നു. എനിക്ക് പറയാൻ ഉദ്ദേശമുണ്ട്, പറയില്ല. എനിക്ക് പറയാം, താൻ കേട്ടോ. ഡിവോഴ്സ്ഡ് കപ്പിൾ, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ബ്രോ. അവര് രണ്ടുപേരെക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പൊ ഇത്. അതാ എനിക്ക് മനസ്സിലാവത്ത്. ഒരുമിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഉടക്കുന്നത്? എക്സാക്ട്ലി. നീ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ? ഇവര് രണ്ടുപേരും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് എപ്പോഴും വഴക്കിട്ടോണ്ടേ. എന്തിനാ? ഇവർക്ക് എപ്പോഴും പരസ്പരം സംസാരിച്ചോണ്ടേ ഇരിക്കാം. മുത്തശ്ശി പറയുന്നതാ ശരി, ഇവരുടെ ഈഗോയും കട്ടയ്ക്ക. യു നോ വാട്ട്, ഐ തിങ്ക് ദേ നീഡ് അവർ ഹെൽപ്. നമുക്ക് ഇവരെ അങ്ങ് പാച്ചപ്പ് ചെയ്താലോ. ഫാന്റാസ്റ്റിക് പ്ലാൻ. ശിവ, മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ആ ഇങ്ങനെ കരയാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ശിവ, അയാൾ വന്നിരുന്നു. ആര്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് വന്നിരുന്നു. എന്തിന്? അവൻ എന്നോട് പറഞ്ഞത് ശിവനെന്നെ കല്യാണം കഴിക്കാൻ അവൻ സമ്മതിക്കില്ലെന്ന്. ശിവ അവനിപ്പോ ഭ്രാന്തി പിടിച്ചിരിക്കുക. എനിക്കെന്ത് പേടിയാവണു. അവനെങ്ങനെയോ നമ്മുടെ എൻഗേജ്മെന്റിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്നെ ഈ പരുവത്തിലാക്കി. അവൻ എന്നെ അടിച്ച്. ഐ ഡോണ്ട് നോ, ഐ ആം റിയലി സ്കേർഡ്. നോക്ക്, അവൻ എങ്ങനെയുള്ള മെസ്സേജസ് അയച്ചിരിക്കുന്നേ നോക്ക്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഞാൻ എല്ലാ സത്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞതാ, പക്ഷെ അവൻ ഒന്നും കേൾക്കുന്നില്ല. നീ ശിവനെ കല്യാണം കഴിക്കാൻ തയ്യാറായാൽ നിങ്ങൾ രണ്ടിനെ ഞാൻ കൊല്ലും. നീയും അവനുമായിട്ട് കല്യാണം നടത്തുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനതിന് സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഞാൻ കാർ പാർക്ക് ചെയ്തു കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ
അയാൾ എന്നെ അറ്റാക്ക് ചെയ്തു. ഐ ആം സോ സ്കേർഡ്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലീസ് ഹിം. അല്ല, ഈ എൻഗേജ്മെന്റിന്റെ കാര്യം നമ്മൾ വീട്ടിൽ വെച്ചാണ് സംസാരിച്ചത്. ഇതെങ്ങനെയാണ് സിദ്ധാർത്ഥൻ അറിഞ്ഞത്? ഐ ഡോണ്ട് നോ. സിദ്ധാർത്ഥ് അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ നോ അവൻ എന്നെ കൊല്ലും. പ്ലീസ് ഹെൽപ് മീ. അവൻ എന്നെ കൊല്ലുന്ന ഉറപ്പാണ് ശിവൻ. പ്ലീസ്. ഐ ആം സോ സ്കേർഡ്. പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. വെയിറ്റ്. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ശിവ. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. അനിക്കയെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട്സ് ആക്കി രാഗിണിയെ ഞാൻ ഇവിടെ ഇന്നാക്കും.